ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ERB ബാസ. അങ്ങനെ ലാലിഗയിൽ ബാഴ്സ വീണ്ടും തോറ്റു. റയോ വയക്കാനക്കെതിരെ 1-0 ബാഴ്സലോണ തോറ്റത്. 2002 ശേഷം ഇതാദ്യമായിട്ടാണ് റയോ വയക്കാനോ ബാഴ്സക്കെതിരെ വിജയിക്കുന്നത്. അങ്ങനെ ബാഴ്സയുടെ ആ ഒരു റെക്കോർഡും കുമാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മത്സരം തോറ്റതിൽ കുമാനും അതേപോലെ തന്നെ ബാഴ്സ പ്ലേയേഴ്സും കാരണക്കാരാണ്. ഒട്ടുമിക്ക ബാഴ്സ താരങ്ങളും ബോൾ കൺട്രോളിന്റെ കാര്യത്തിൽ വീക്കായിരുന്നു. കുറേ മിസ് പാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ തേർഡ് പാസ് എല്ലാം പുവറായിരുന്നു. അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ബാഴ്സ ഗോള് കൺസീഡ് ചെയ്തത് ബുസ്കറ്റ്സിൻ്റെ മിസ്റ്റേക്കിലൂടെയായിരുന്നു. താരം താരത്തിൻ്റെ ബാക്കിൽ പ്ലെയർ ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ ബോൾ ഹോൾഡ് ചെയ്ത് നിന്നു. ആ ഒരു ടൈമിൽ തന്നെ ഒപ്പോണൻ്റ് പ്ലെയർ ബുസ്കറ്റ്സിൻ്റെ അടുക്കുന്ന ബോൾ റിട്രീവ് ചെയ്തു. എന്നിട്ട് അതിലൂടെ റയോ വയക്കാനോ ഗോൾ നേടി. ഈ ഒരു മത്സരത്തിൽ നീക്കോ ഗോൺസാൽസ് മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ സെർജ് റോബർട്ടും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ബാക്കിയുള്ള താരവും ഒരു ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡിമേറിൻ്റെ പെർഫോമൻസും ഒരു ബിലോ ആവറേജ് ആയിരുന്നു. അതുകൊണ്ട് ചില ബാഴ്സ ഫാൻസ് ഡിമേറിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഡിമേറിൻ്റെ മിസ്റ്റേക്ക് അല്ല, ശരിക്കും കുമാൻ്റെ മിസ്റ്റേക്കാണ്. താരത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം നൽകാതെ പെട്ടെന്നൊരു ചാൻസ് കൊടുക്കുമ്പോൾ ടീമിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഡിമേറിന് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം ലഭിച്ചാൽ താരം ട്രാക്കിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഏറ്റവും ദേഷ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലേയേഴ്സ് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, ബോക്സിൻ്റെ ഉള്ളിലെത്തിയിട്ട് പാസ്സാണ് നടത്തുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഉംടിറ്റി, റിക്കിപൂച്ച്, ബാൽഡി എന്നീ താരങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ താരങ്ങളൊന്നും കുമാൻ ഇറക്കാൻ താല്പര്യപ്പെട്ടില്ല. പകരം കുമാൻ്റെ ഇഷ്ട താരങ്ങളൊക്കെയാണ് കുമാൻ ഇറക്കിയത്. നീക്കോ ഗോൺസാൽസിനെ എല്ലാം മാറ്റിയിട്ട് ലൂക്ഡിയോങ്ങിനെ എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ബാഴ്സക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡസ്റ്റ് വീണ്ടും അത് എയറിലാക്കി. അതുപോലെ തന്നെ ഡീപ്പ് ഒരു പെനാൽറ്റി മിസ്സാക്കി. പിന്നെ 2-3 ചാൻസൊക്കെ ബാഴ്സക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഗോളടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ബാഴ്സക്ക് ഗോളാക്കാൻ സാധിച്ചില്ല. ഇനി ഇങ്ങനെ പോലും നമ്മൾ ലാലിഗ ടോപ്പ് 6 പോലും ഉണ്ടാവുമോ എന്ന സംശയമാണ്. നിലവിൽ ബാഴ്സലോണ ലാലിഗയിൽ 9th സ്ഥാനത്താണ് ഉള്ളത്. ബാഴ്സയുടെ ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ 4. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാഴ്സയുടെ അറ്റാക്കും അതേപോലെ തന്നെ ഡിഫൻസും എത്രത്തോളം വീക്കാണെന്ന്. ഇനിയും ബാഴ്സയോട് കുമാനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നാൽ ഉറപ്പായിട്ടും ബാഴ്സ റിലിഗേഷൻ സോണിലുണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു 2 ബാഴ്സ.